വാസു, ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ പൊന്നും കൊടുത്ത ഗുലാനെ വാസു രക്ഷിച്ചില്ലേ, ഇനി മനസ്സമാധാനായിട്ടിരുന്ന് കളിക്കാം. ആ അത് വേണ്ട, നിന്റെ രാജാക്ക് മേലിലെ ആസിരിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ സ്നേഹം? ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇവൻ ഇതെന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ എന്റെ കരുനാക്ക് ഫലിക്കാതിരിക്കില്ല. രമണൻ കഥ പറയാൻ പോയതല്ലേ, നാട്ടുകാർ കൈവച്ചു കാണും. എന്റെ എല്ലാം കഴിഞ്ഞു, എനിക്ക് ജീവിക്കണ്ട. പറ കേക്കട്ടെ. കുടിച്ച് 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 ഞാൻ മരിക്കും, ഞാൻ കുടിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ കുടിക്കും. എടാ രമണ, എന്താ സംഭവിച്ചത്? എന്റെ അച്ചായ ഒരു വിധത്തിൽ അവിടുന്ന് ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. കാലമാരന്മാർ എന്നെ കൈവച്ചിട്ട് പറഞ്ഞതെന്താണെന്നറിയോ? ഇനി നിന്റെ ജീവിതത്തിൽ നീയോ നിന്റെ സന്തതി പരമ്പരകളോ കഥ പറഞ്ഞു പോയാൽ തല്ലി എല്ലോടിക്കൊന്ന്. അവരങ്ങനെ പറഞ്ഞ പറയുക മാത്രല്ല, അവര് ഫുട്ബോൾ പോലെ എന്നെ എടുത്തിട്ട് തട്ടി. ഒടുവിൽ ഇനി ഒരിക്കലും കഥ പറയില്ലെന്ന് 1500 രൂപയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാ അവരെന്നെ പറഞ്ഞു വിട്ടത്. അവിടുന്ന് പറഞ്ഞു എന്റെ എല്ലികളെല്ലാം അവന്മാര് വലിച്ചു പോയി. എന്റെ ഭഗവാന്, എന്റെ കലാജീവിതത്തിന് ഇതോടെ തിരിച്ചിലമേണല്ലോ. കാതികം വളർന്നാണ് രമണൻ മരിച്ചു കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞു. കലാബോധമില്ലാത്ത ഈ ലോകത്ത് ഒരു കലാകാരനായി പോയതാണ് എന്റെ പരാജയം. എന്റെ എളിയ ജീവിതം അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. അയ്യോ, എനിക്ക് ഇനി ജീവിക്കണ്ട, മരിച്ചാ മതി. അയ്യോ അയ്യോ, നമ്മുടെ രമണി, കൊതിപ്പിക്കുന്ന വാക്കൊന്നും പറയല്ലേ ഭാർഗവ. അധികം തട്ടിപ്പോയിരുന്നെങ്കിലേ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമായിരുന്നു. പിന്നെ രമണൻ എന്താ പറ്റിയത്? പഴയ രമണേട്ട് ചത്തു. ഇപ്പൊ എന്റെ കൂടെ കഴിയണതേ രമണേട്ടന്റെ രൂപമുള്ള ഒരു കാലമാടനാ. അരെ മുജെ മാലൂം നഹി, മനസ്സിലായില്ല. ഒന്നില്ലെങ്കിലേ ഞാൻ ആ ദ്രോഹി കൊല്ലും, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഏതായാലും ഒരു കൊല ഉറപ്പാ. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാന്നുള്ളത് ധീരനായ രാജസ്നേഹിയായ ഈ പട്ടാളം ഭാർഗവന്റെ കടമയാണ്. രമണി, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു. ഡോക്ടറോടും പട്ടാളക്കാരനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാ പറഞ്ഞേക്കണേ. രമണി ധൈര്യമായിട്ട് ഇങ്ങ് തുറന്നു പറഞ്ഞേ. ചാത്തന്തറയില് കഥ പറയാൻ പോയിട്ടെ തല്ലു വാങ്ങിയതിനു ശേഷം അദ്ദേഹന്റെ സ്വഭാവം ആകെ മാറി. ഇപ്പൊ 24 മണിക്കൂർ മുടിഞ്ഞ കുടിയാ. ചോ കഷ്ടം. കുടി മാത്രാണെങ്കി പോട്ടെ നിക്കാം. കള്ളു കുടിച്ചാലേ എന്നെ കാണുന്ന തന്നെ കലിയ. കൈ കിടുന്ന എന്തായാലും എന്നെ എടുത്ത് അടിക്കും. രമണൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. രമണി, എന്തായാലും ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ചു നോക്കാം. വെട്ടാൻ നിൽക്കുന്ന പോത്തിനോട് വേദപുസ്തകം വായിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് തന്നെ അധികാരം എന്നെ വെട്ടിക്കൊല്ലം കോടാലി എടുത്തതാ. അതിന്റെ കൈ ഒടിഞ്ഞു പോയത് കൊണ്ടാ ഇന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. സംഗതി ബഹുത്ത് ബെഡാ കോംപ്ലിക്കേഷൻസ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ആ കാലമാടന്റെ വെട്ടുകൊണ്ട് ചാവുന്നതിലും വേദന സ്വയം ചാവുന്നതാ. ഞാൻ ആപ്ലിക്കേഷൻ ആക്കി അല്ല, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രമണി, ആത്മഹത്യ ചെയ്യാനൊക്കെ വളരെ ഈസിയാ, പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പട്ടാളം ഒന്ന് പറ. രമണിയുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റിയ ഒരു വലിയ മനുഷ്യനുണ്ട്. ആരാ ആരാ വലിയ മനുഷ്യൻ? ബ്രഹ്മശ്രീ ചെല്ലപ്പാനന്ദ തിരുവടി. കുട്ടി, കുട്ടിയുടെ പുരുഷന്റെ ശരീരത്തിൽ ഒരു ദുരാത്മാവ് പ്രവേശിച്ചിരിക്കുന്നു. ആ ദുരാത്മാവാണ് കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദുരാത്മാവിനെ അപായപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ തിരുവടികളെ?
ഈ ബ്രഹ്മശ്രീ ചെല്ലപ്പാനന്ദ തിരുവടികൾ വിചാരിച്ചാൽ പരിഹാരം കാണാത്ത ഒരു സംഭവവും ഈ ഭൂമുഖത്തില്ല മകളെ. എന്നാ തിരുവടികൾ എന്റെ കാര്യത്തിലൊന്നും മനസ്സ് വെക്കണം. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ശ്രീജനങ്ങളുടെ കാര്യത്തിൽ നാം മനസ്സ് വെക്കാറുണ്ട് ഭക്തേ. ഒന്ന് സ്പീഡാക്കി തരണം തിരുവടികളെ. കുട്ടിയുടെ ഭർത്താവിന്റെ കഥാപ്രസംഗം കേട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയ ഒരാളുടെ ദുരാത്മാവാണ് കൂടെയുള്ളത്. ഞാൻ കുട്ടിക്കൊരു വശീകരണ യന്ത്രം തരാം. അയ്യോ, യന്ത്രങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ യന്ത്രം കറുത്ത ചരടിൽ കെട്ടിയ ഒരു തകിടാണ് മകളെ. ഈ തകിട് നീ നിന്റെ ഭർത്താവിന്റെ അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല തിരുവടികളെ. കള്ളും കുടിച്ച് ലെക്കും കെട്ടുവരുന്ന രമണേട്ടന്റെ മുമ്പില് ചെല്ലാൻ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരു പുരുഷനെ മയക്കിയെടുക്കാനുള്ള വിദ്യ നിന്നോട് നാം പ്രത്യേകം പറഞ്ഞു തരണോ? നീയൊരു നവോടയെ പോലെ മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങി അവനെ വശീകരിക്കണം. നിന്റെ വശീകരണ ശക്തിയിൽ അവൻ വീണാൽ പിന്നെ എല്ലാം ഈസി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തിരുവടികളെ. പ്രാർത്ഥനയോടെ ഇത് വാങ്ങിക്കൊള്ളാ. ആരൊക്കെ തല്ലിയാലും എന്തൊക്കെ സംഭവിച്ചാലും രമണി നീ കഥ പറയും. കാരണം രമണി കാര്യമായി ജനിച്ചു പോയി. എന്നിലൊരു കലാകൃതമുണ്ടാ അതിനൊന്നും അറിയില്ല. രമണി, രമണി, വീട് മാറിപ്പോയ. ശരിയായി, ഇത് രമണി അല്ല. സോറി, വേണല്ലോ, ഒരു അബദ്ധം പറ്റിപ്പോയി, വീട് മാറിപ്പോയി. പഴയ ഒരു കാതിയനാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോറി. അപ്പോ കയ്യപ്പടി. ഈ സെറ്റപ്പ് കൊള്ളാലോ. മുല്ലപ്പൂ ചൂടിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഗേൾ ഇവളെന്നെ മയക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക. അയ്യോ, പതുക്കെ ഒന്ന് വളച്ചേക്കാം. എന്റെ ദൈവമേ, അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പൊട്ടി വീണതാണ്. അതൊഴിഞ്ഞു വല്ല പാണ്ഡലോറ് കയറി വഴി തെറ്റി വന്നതാണ്. എന്തായാലും ഉരുപ്പിടി അടിപൊളിയാ. ഒന്ന് ടച്ച് ചെയ്തേക്കാം. എന്റെ ഏലസ്. ഒരു മിനിറ്റ്. ഇനി ഞാൻ എന്നെ കുറിച്ച് തുറന്നു പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പഴയ കാതികന. പക്ഷെ എന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യ. പിന്നെയാവും സ്വന്തം ഭാര്യയുടെ കയ്യിൽ ഒരിക്കൽ സ്നേഹത്തിന് വേണ്ടി കേറുന്ന ഒരു പലമുഴക്കി വേളാമ്പലിച്ചേ. അതെ, എനിക്കൊരു തലതിർച്ച ഭാര്യയുണ്ടെന്ന് പറഞ്ഞില്ലേ. അവൾ മനുഷ്യ സ്ത്രീ അല്ല, ഭദ്രകാളി. മനുഷ്യന്റെ തങ്ങളോട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഞാൻ വീട്ടിൽ പോയി അവളെ കുത്തി കൊല്ലം ചെയ്യാൻ വരാം. അന്നത്തെ ഞാൻ കോരിയെടുത്താ മതിയോ? മതി. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. വേണ്ട, അബദ്ധം പറ്റിയതല്ലേ. ഓഹോ.
പൊട്ടി കരഞ്ഞു കൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ.